ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നത് അടിപൊളി ഡ്രസ് ലെക്ചർ സ്കേക്ക് റെസിപ്പിയായിട്ടാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ആദ്യം തന്നെ മോൾഡ് ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കണം അതിനായിട്ട് ഞാൻ സിക്സ് ഇഞ്ചിൻ്റെ മോൾഡാണ് എടുത്തത് ഇത് ഓയില് വെച്ചിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുക്കുക ഗ്രീസ് ചെയ്തതിന് ശേഷം ഞാൻ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കുന്നുണ്ട് ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ മൈദ ഒന്ന് ഡ്രസ്സ് ചെയ്തെടുത്താലും മതി ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരച്ചെടുക്കണം അതിനായിട്ട് ഒരു അര കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും രണ്ട് പിഞ്ച് ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് രണ്ട് മൂന്ന് തവണ ഒന്ന് അരച്ചെടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഇനി റൂം ടെമ്പറേച്ചർ ഉള്ള രണ്ട് മുട്ടൻ്റെ വെള്ളഭാഗം ഞാൻ ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇനി രണ്ട് പിഞ്ച് ഉപ്പ് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഈ ഒരു രീതിയിൽ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കാം ഇനി നേരത്തെ പൊട്ടിച്ചൊഴിച്ച ചോദിച്ചാൽ മുട്ടൻ്റെ യോക്ക് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു ഹാഫ് കപ്പ് പൊടിച്ച പഞ്ചസാര കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ലാസ്റ്റ് ബാച്ച് പഞ്ചസാരയും കൂടി ആഡ് ചെയ്തിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ഡ്രോപ്പ് ബദാം മിക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കയ്യിലുള്ള ഏത് എസൻസ് ചേർത്താനും കുഴപ്പമില്ല എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഇനി ഒരു ടേബിൾ സ്പൂൺ പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഓയിലും ചേർത്തിട്ട് ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം ലാസ്റ്റ് ബാച്ച് ആഡ് ചെയ്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് ഓവർ ഫോൾഡ് ആവരുത് കേക്ക് ഹാർഡായി പോവും അപ്പോൾ നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചാൽ എഗ് വൈറ്റിലേക്ക് ചേർത്ത് എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ എഗ് വൈറ്റും യോക്കൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിയിട്ടുണ്ട് ഇനി നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ച പാനിലേക്ക് ഈ ബാറ്ററി ഒഴിച്ചുകൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം പത്ത് മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത പാനിലേക്ക് വെച്ചുകൊടുക്കുന്നുണ്ട് ഇത് ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ കേക്ക് ഇരുപത് മിനിറ്റോടെ തന്നെ റെഡിയായി വന്നിട്ടുണ്ട് സെൻറ്ററിൽ ഒരു സ്ക്വയർ വെച്ചിട്ട് നോക്കുമ്പോൾ പറ്റി പിടിക്കുന്നൊന്നുമില്ല ഇനി വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം അതിനായിട്ട് ഒരു അരക്കപ്പ് വിപ്പിംഗ് ക്രീം ഞാൻ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ കാൽ ടീസ്പൂൺ വന ലൻസും രണ്ട് ടേബിൾ സ്പൂണ് പൊടിച്ച പഞ്ചസാരയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് പൊടിച്ച പഞ്ചസാര മാത്രമേ വിപ്പിംഗ് ക്രീമിൽ ആഡ് ചെയ്യാവൂ അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം മെൽട്ടായിപ്പോവും ഈ ഒരു രീതിയിൽ ബീറ്റ് ചെയ്തെടുക്കുക ഇനി ഇതൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റാം ഇനി സോക്കിംഗ് മിൽക്ക് തയ്യാറാക്കിയെടുക്കണം അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് അരക്കപ്പ് പാൽ ഒഴിച്ചെടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒരു അര കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പം യൂസ് ചെയ്തത് മിൽക്കി മിസ്റ്റിൻ്റെ ഈ ഒരു ഫ്രഷ് ക്രീമാണ് ഇനി ഇതിലേക്ക് ഒരു ഹാഫ് കപ്പ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു അര മണിക്കൂറൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം അപ്പോൾ കേക്ക് ചൂടാറിയന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു ഫോർക്ക് വെച്ചിട്ടൊന്ന് എല്ലായിടത്തും ഒന്ന് ഇങ്ങനെ കുത്തി കൊടുക്കാം ആ സോക്കിംഗ് മിൽക്കൊക്കെ താഴോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ നേരത്തെ റെഡിയാക്കിയ സോക്കിംഗ് മിൽക്ക് നല്ല തണുത്ത് സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച വിപ്പിംഗ് ക്രീം കേക്കിന്റെ മോൾ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് ഇനി കുറച്ച് പിസ്ത ക്രഷ് ചെയ്തും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന്റെ കൂടെ തന്നെ കുറച്ച് ഫ്രഷ് റോസ് പെറ്റൽസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ട്രസ്ലച്ചസ് കേക്ക് റെഡി ആയിട്ടുണ്ട് സൂപ്പറാകട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ